ഹായ് ഓൾ, വെൽക്കം ടു പി എസ് സി മെമ്മറൈസ്. 2023 ജൂൺ 1 മുതൽ 15 വരെയുള്ള പി എസ് സി ബുള്ളറ്റിനിൽ വന്ന 10 പോയിന്റ്സ് ആണ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനായി മനോജ് സോണി ചുമതലയേറ്റു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനായി മനോജ് സോണി ചുമതലയേറ്റു. അടുത്തത്, സ്പാനിഷ് ലീഗ് ഫുട്ബോൾ കിരീടം ബാഴ്സലോണയ്ക്ക്. സ്പാനിഷ് ലീഗ് ഫുട്ബോൾ കിരീടം ബാഴ്സലോണയ്ക്ക്. അടുത്തത്, ഉത്തരാഖണ്ഡിലെ തുംഗനാഥ് ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. ഉത്തരാഖണ്ഡിലെ തുംഗനാഥ് ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. അടുത്തത്, മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ പി കെ ബാനർജിയുടെ ജന്മദിനം ഗ്രാസ് റൂട്ട് ദിനമായി ആചരിക്കാൻ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനിച്ചു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ പി കെ ബാനർജിയുടെ ജന്മദിനം ഗ്രാസ് റൂട്ട് ദിനമായി ആചരിക്കാൻ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനിച്ചു. അടുത്തത്, ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങളായ നിഷാന്ത് ദേവ്, മുഹമ്മദ് ഹുസാമുദ്ദീൻ, ദീപക് ബോറിയ എന്നിവർക്ക് വെങ്കല മെഡൽ. ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങളായ നിഷാന്ത് ദേവ്, മുഹമ്മദ് ഹുസാമുദ്ദീൻ, ദീപക് ബോറിയ എന്നിവർക്ക് വെങ്കല മെഡൽ. അടുത്തത്, പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ഇന്ത്യ സെൻട്രൽ വിസ്ത റീഡെവലപ്മെന്റ് പ്രോജക്റ്റിന്റെ ഭാഗമായി നിർമ്മിച്ചതാണ് സൻസദ് ഭവൻ എന്ന പുതിയ പാർലമെന്റ് മന്ദിരം. പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ഇന്ത്യ സെൻട്രൽ വിസ്ത റീഡെവലപ്മെന്റ് പ്രോജക്റ്റിന്റെ ഭാഗമായി നിർമ്മിച്ചതാണ് സൻസദ് ഭവൻ എന്ന പുതിയ പാർലമെന്റ് മന്ദിരം. അടുത്തത്, ബൾഗേറിയൻ സാഹിത്യകാരൻ ഗ്യോർഗി ഗുസ്പുട്ടിനോഫിന്റെ ടൈം ഷെൽട്ടർ എന്ന നോവലിന് അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ്. ബൾഗേറിയൻ സാഹിത്യകാരൻ ഗ്യോർഗി ഗുസ്പുട്ടിനോഫിന്റെ ടൈം ഷെൽട്ടർ എന്ന നോവലിന് അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ്. അടുത്തത്, കോവിഡ് കാലത്തെ ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾ പരിഗണിച്ച് നീതി ആയോഗ് ദേശീയ ആരോഗ്യ സൂചികയിൽ കേരളത്തിന് 1-ാം സ്ഥാനം. കോവിഡ് കാലത്തെ ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾ പരിഗണിച്ച് നീതി ആയോഗ് ദേശീയ ആരോഗ്യ സൂചികയിൽ കേരളത്തിന് 1-ാം സ്ഥാനം. അടുത്തത്, ഇന്ത്യൻ താരം നീരജ് ചോപ്രയ്ക്ക് ജാവ്ലിൻ ത്രോ ലോക റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം. ലോക 1-ാം റാങ്കിങ്ങിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. ഇന്ത്യൻ താരം നീരജ് ചോപ്രയ്ക്ക് ജാവ്ലിൻ ത്രോ ലോക റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം. ലോക 1-ാം റാങ്കിങ്ങിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. അടുത്തത്, മാഞ്ചസ്റ്റർ സിറ്റി താരം എർലിംഗ് ഹാളണ്ട്, ചെൽസിയുടെ വനിതാ താരം സാം കെറിൻ എന്നിവർക്ക് ഫുട്ബോൾ റൈറ്റേഴ്സ് അസോസിയേഷന്റെ ഫുട്ബോളർ ഓഫ് ദി ഇയർ പുരസ്കാരം. മാഞ്ചസ്റ്റർ സിറ്റി താരം എർലിംഗ് ഹാളണ്ട്, ചെൽസിയുടെ വനിതാ താരം സാം കെറിൻ എന്നിവർക്ക് ഫുട്ബോൾ റൈറ്റേഴ്സ് അസോസിയേഷന്റെ ഫുട്ബോളർ ഓഫ് ദി ഇയർ പുരസ്കാരം. ഇത്രയുമാണ് ഈ വീഡിയോയിലെ 10 പോയിന്റുകൾ. ഇനി റിവിഷനായിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ പി കെ ബാനർജിയുടെ ജന്മദിനം ഏത് ദിനമായി ആചരിക്കാനാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനിച്ചത്? ആൻസർ, ഗ്രാസ് റൂട്ട് ദിനം. അടുത്ത ക്വസ്റ്റ്യൻ, 2023 അന്താരാഷ്ട്ര ബുക്ക് പ്രൈസ് ഏത് നോവലിനാണ് ലഭിച്ചത്? ആൻസർ, ടൈം ഷെൽട്ടർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താം. ക്വസ്റ്റ്യൻ ഇതാണ്, യു പി സിയുടെ ചെയർമാനായി ചുമതലയേറ്റത് ആരാണ്? ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.